നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ മാതൃത്വത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സുരക്ഷയെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ശാസ്ത്ര ഗവേഷണ മേഖലകളിൽ നടക്കുന്നത് ഒരു പ്രകൃതിക്ക് തന്നെ ദുരന്തപൂർണ്ണമാകുന്ന തരത്തിലാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് നടക്കുന്നത് എന്നൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. നമ്മളതിന് ഉദാഹരണമായി പറഞ്ഞത് പശുക്കളിലും കോഴികളിലുമൊക്കെ നടത്തിയ ഗവേഷണങ്ങളാണ്. ആധുനിക കാലത്ത് കൃഷിരംഗത്തൊക്കെ നടത്തിയ ഒട്ടുവളരെ ഗവേഷണങ്ങളുണ്ട്. ഇപ്പോൾ വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന വഴുതനങ്ങ, BT വഴുതനയും മറ്റുള്ള പ്രശ്നങ്ങളും ഒക്കെ നിൽക്കുക. മന്ത്രിമാർ പലരും പലതിനും കൂടെയാണ്. അവിടെ അവിടെ ചില ഒച്ച കേൾക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതെല്ലാം രൂപാന്തരപ്പെട്ടത് നമ്മൾ മുമ്പ് പറഞ്ഞ പാശ്ചാത്യ കൃത്യമായ കണക്കുകൂട്ടലുകളോടുകൂടി ഈ പൗരസ്ത്യ മേഖലകളെ വന്ധീകരിക്കുവാനും കൃത്യമായി ലോകത്ത് നടക്കുന്ന തെറ്റുകളുടെ കുറ്റം തലയിലേൽപ്പിക്കുവാനുമുള്ള കൃത്യമായൊരു പദ്ധതിയോടെയാണ് അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ തിരിഞ്ഞത്. അതായത് പശുവിൻ്റെ ചാണകവും ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അത്യുൽപാദന ശേഷിയുള്ള ഗോക്കളെ വേണമെന്നും അപ്പോൾ ഗോക്കളുടെ എണ്ണം കുറയുമെന്നും ചാണകം കുറയുമെന്നും ചാണകത്തിൽ നിന്നുള്ള ഗ്യാസ് കുറയുമെന്നും അത് ഓസോൺ ലെയറിനെ നശിപ്പിക്കുന്നത് കുറയുമെന്നും ഒക്കെയുള്ള കണക്കുകൂട്ടലുകൾ പാശ്ചാത്യ നാട്ടിൽ പോയിരുന്ന് ഇന്ത്യൻ ഗവേഷകന്മാർ കണ്ടെത്തി പബ്ലിഷ് ചെയ്തു. അതെ സ്വാമിജി, ഇത് വളരെ നിർണായകമാണ്. ഏതാണ്ട് ക്ഷീര വികസന രംഗത്ത് വന്ന മാറ്റങ്ങളുമൊക്കെ കാരണം ഇന്ന് അതിനെപ്പറ്റി പറയാൻ കാരണം പാശ്ചാത്യ ഇനങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് സന്നിവേശിപ്പിക്കുകയും കേരളത്തിൽ പ്രത്യേകിച്ചു കേരളമാണ് ഇതിൻ്റെയൊക്കെ പരീക്ഷണശാല എന്ന് തോന്നുന്നു സന്നിവേശിപ്പിക്കുകയും ഒട്ടുവളരെ കാര്യങ്ങൾ ആ രീതിയിൽ നീങ്ങുകയും ചെയ്തതോടെ ആ പ്രബന്ധങ്ങൾ ഇരുളിലേക്ക് മറഞ്ഞു എന്നാണത്. ഇപ്പോൾ അടുത്ത കാലത്തായി പറഞ്ഞത് ചതുപ്പ് നിലങ്ങളുണ്ട്. അതെ, ഇത് കേട്ടിട്ടുണ്ടോന്നറിയ? ഇല്ല സ്വാമിജി, പറയും. നമ്മുടെ ചതുപ്പുകളിൽ കൃഷി ചെയ്യാതെ കിടക്കുന്ന ചതുപ്പുകളിൽ ഒരു വാതകം ഫോം ചെയ്യുന്നുണ്ട്. ഈ വാതകമാണ് ഓസോൺ ലെയറിനെ നശിപ്പിക്കുന്നത്. ഈ ദുരന്തത്തിന് വിധേയമാകുന്നത് ഏറ്റവും കൂടുതൽ കേരളമാണ്. ഈ പ്രബന്ധത്തിൻ്റെ പ്രബന്ധകർത്താവ് ഗവേഷണം തുടങ്ങുന്നത് ഒരു 25 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ് അയാളും അയാളുടെ മുമ്പിരുന്ന ഗവേഷകന്മാരുമെങ്കിൽ അന്ന് കേരളത്തിൽ ചതുപ്പുണ്ട്. അതെ, ഇന്നില്ല. അന്നുള്ളിടത്തോളം ചതുപ്പ് നിലങ്ങൾ ഇന്ന് കേരളത്തിലില്ല. എല്ലാം മണ്ണിട്ട് മൂടുകയും വീട് വെക്കുകയും സിമൻ്റ് ടെറസുകളായി മാറുകയാണ്. അതിൽ കൂടെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇടനാടൻ കുന്നുകൾ കാരണമാണ് ഓസോൺ പാളിക്ക് തകരാറുണ്ടെന്ന് പറയില്ല, കാരണം അതൊക്കെ ഏകദേശം ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ ഓസോൺ പാളി തകരുന്നതിനെ അന്വേഷിച്ച് കേരളത്തെ ഇന്ത്യയെ നടുനായകമാക്കി നടത്തിയ പാശ്ചാത്യരുടെ ചുവടുപിടിച്ച് അവിടുന്ന് പണം സമാഹരിക്കുവാൻ പോയ NGO പബ്ലിഷ് ചെയ്ത പ്രബന്ധങ്ങളിൽ പലയിടത്തും എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കാറാകുമ്പോഴേക്ക് ഇവർ നടത്തിയ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനം തന്നെ മാറിപ്പോയിട്ടുണ്ട്. അതെ, ഓസോൺ ലെയർ തകർന്നുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അതെ സ്വാമിജി, ചതുപ്പിൻ്റെ ഗവേഷണം വെളിച്ചം കാണാറായപ്പോഴേക്കും ഇവിടെ ചതുപ്പില്ല. ഇത് പബ്ലിഷ് ചെയ്തവൻ കേരളത്തിലൊന്നും നോക്കിയാൽ ഇവൻ എഴുതി വെച്ചത് അബദ്ധമാണെന്ന് അറിയാൻ ഇവൻ വേറെ ഗവേഷണമൊന്നും നടത്തണ്ട, കാരണം ഇവിടെ സിമെന്റ് മന്ദിരങ്ങൾ മാത്രമേ ഉള്ളൂ. അതെ, അതെ സ്വാമിജി. ഇങ്ങനെ പേരിന് വേണ്ടിയുള്ള സാഹസികതയ്ക്ക് വേണ്ടിയുള്ള മുന്നേറ്റം ശാസ്ത്രലോകങ്ങളിൽ നടത്തിയ പ്രിയാപ്രിയങ്ങളുടെ ലോകങ്ങൾ, അതാണ് ജ്ഞാനത്തിൻ്റെ വഴിയിൽ നമുക്ക് പ്രധാനം. ഒരു പ്രിയത്തിൽ നിന്നുകൊണ്ട് ഒരു അപ്രിയത്തിൽ നിന്നുകൊണ്ട് വസ്തുതകളെ കാണുവാനുള്ള മാനവചേതനയുടെ ഈ പ്രക്രിയ സങ്കേതങ്ങളെ സംയോജിപ്പിച്ച് പ്രിയത്തിലൂടെ കൊണ്ടുപോയി അന്യനെ തെറ്റിദ്ധരിപ്പിച്ച് എഴുതി പിടിപ്പിക്കുമ്പോൾ അത് നമ്മുടെ ആയുർ രംഗത്തും നമ്മുടെ ആരോഗ്യരംഗത്തും
സാമൂഹിക ശാന്തിയിലും രാഷ്ട്രത്തിൻ്റെ ശാന്തിയിലും കുടുംബത്തിൻ്റെ ശാന്തിയിലും ലോക രംഗത്തെ ശാന്തിയിലുമെല്ലാം വിള്ളൽ തീർക്കുന്നുണ്ട്. അതെ സ്വാമിജി, ഇത് പോകണമെങ്കിൽ സുരക്ഷയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു വിദ്യാഭ്യാസമാണ് വേണ്ടത്, സാഹസികതയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു വിദ്യാഭ്യാസമല്ല. ഇതര രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ വേറിട്ട് നിന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന് സുരക്ഷയെ അടിസ്ഥാനപ്പെടുത്തി ആയിരുന്നതുകൊണ്ട് പ്രശസ്തിക്ക് വേണ്ടിയുള്ളൊരു മുന്നേറ്റം നമ്മുടെ രാജ്യത്ത് കുറവായിരുന്നു. പ്രശസ്തന്മാരുണ്ടായിരുന്നുവെങ്കിൽ അവർ ജനുവിനായിരുന്നു, തേടി വന്നതാണ് പ്രശസ്തി, അവരിലേക്ക് വന്നതാണ്, അവർ പ്രശസ്തിയിലേക്ക് ഓടിപ്പോയതല്ല. അതുകൊണ്ട് അവരെ കൊണ്ടുള്ള ദുരന്തം കുറവായിരുന്നു. നമ്മുടെ എത്ര എത്ര കണ്ടുപിടുത്തങ്ങളുടെയും മഹാഗ്രന്ഥങ്ങളുടെയും കർത്താക്കന്മാരെ തന്നെ നമുക്കറിയാത്തൊരു സംസ്കാരം. അടുത്ത കാലത്ത് തന്നെ രണ്ട് കവികൾ കാളിദാസ സമ്മാനത്തിന് വേണ്ടി കവിത എഴുതി. കേരളത്തിലെ ബുദ്ധിജീവികൾ മദ്യപിച്ചപ്പോൾ മാത്രം അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തു, മത്സരിച്ചെഴുതി. വടക്കേ ഇന്ത്യക്കാരന് മലയാളം അറിയാത്തതുകൊണ്ട് കവിതാ പുസ്തകത്തിൻ്റെ ഫ്രണ്ടിൽ ദേവനാഗരി ലിപിയിൽ ശ്ലോകങ്ങൾ എഴുതി. ഇതിനെതിരെ ആരൊക്കെയോ പറഞ്ഞപ്പോൾ ആ ഉന്നതന്മാർ തന്നെ പത്രങ്ങളെയൊക്കെ വിളിച്ചു പറഞ്ഞു, അത് പ്രതികരിച്ച് ജനങ്ങൾ അറിയാൻ ഇടയാവരുതെന്ന്. സമ്മാനിതരാവാൻ ഓടുന്ന ഓട്ടത്തിനിടയിൽ സ്വന്തം സുരക്ഷ, താൻ പ്രതിനിധാനം ചെയ്യുന്ന ശാസ്ത്രം, സാഹിത്യം, കല ഇവയുടെ സുരക്ഷ, താൽക്കാലികമായ നാമരൂപങ്ങളോടുകൂടിയ തൻ്റെ മൃത്യു കഴിഞ്ഞും നിലനിൽക്കുന്ന കലയും സാഹിത്യവും ഒക്കെ നീചമായി ചിത്രീകരിക്കപ്പെടുമ്പോൾ അതിന് സംഭാവന ചെയ്തിട്ട് മരിച്ചു പോകണമെന്ന നിർബന്ധം വരുന്നത് ഈ പ്രശസ്തിക്ക് വേണ്ടിയുള്ള അഹങ്കാരം. അതേ സ്വാമിജി, വല്ലാത്ത സാഹസികത തന്നെയല്ലേ? ആലോചിച്ചു, രാഷ്ട്രീയ രംഗത്ത്, സിനിമാ രംഗത്ത്, കലാരംഗത്ത്, ആധ്യാത്മിക രംഗത്ത്, സന്യാസ രംഗത്ത് ഒക്കെ ഈ മത്സരം ക്രമാതീതമായി വളരുക. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ സുരക്ഷയെ പറ്റി കരുതാറുണ്ടോ എന്ന് ഞാൻ എന്നോടും അങ്ങ് അങ്ങയോടും ചോദിച്ചുകൊണ്ടൊരു അന്വേഷണത്തിന് ഒരുങ്ങിയാൽ ജ്ഞാനത്തിൻ്റെ വഴിയിൽ പുതിയ ചില ചിന്തകൾ നമുക്ക് ലഭിച്ചു കൂടായികയില്ല. തീർച്ചയായും സംശയം, ഇതാണ് വസ്തുത. അതെ, അപ്പോൾ നമ്മൾ സുരക്ഷ എന്ന് പറയുന്നതിനെ കാറ്റിൽ പറത്തിയൊരു സാമൂഹ്യ രചനയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. അതിസാഹസികതയുടെയും പ്രശസ്തിയുടെയും ഘട്ടത്തിൽ നിന്നുകൊണ്ട് മാനവ വ്യക്തിത്വത്തെ പ്രശസ്തിയുടെ ഏടാകൂടങ്ങളിലും സാഹസികതയുടെ വൈതരണികളിലും ഒതുക്കി നിർത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസവും സംസ്കാരവും കലയും മതവും എല്ലാം ഇന്ന് മുന്നേറുന്നത്. ഇവിടെ അവർ കൈകോർത്ത് പിടിച്ചാണ് മുന്നേറുന്നത്. അതെ സ്വാമിജി, അതെല്ലാം ഇന്ന് ഉൽപ്പന്നവുമാണ്. അതെ, നമ്മൾ കണ്ടു, അത് കണ്ടു. മറിച്ച് വ്യത്യസ്തമായ ഒരു നയസമീപനം ജനത എടുക്കുന്നില്ലെങ്കിൽ നാളത്തെ നില ഇതിലും ശോചനീയമാണ്. വൈദ്യശാസ്ത്രത്തിൽ വിചിത്രമായൊരു കൽപ്പനയുണ്ട് ഈ ന്യൂറോണുകളുടെ. പറയൂ സ്വാമിജി. നമ്മൾ അറിഞ്ഞിരിക്കുന്നിടത്തോളം മാനവ ന്യൂറോണുകൾക്കാണ് വലിയ പരിണാമമുള്ളത്. ഏറ്റവും പരിണമിച്ച് അങ്ങനെ ശൃംഖലയായി നിൽക്കുന്ന ചുറ്റുപാടുകളും താനും എല്ലാം ഏകമാകുന്നത് മാനവൻ്റെതാണ്. അതുകൊണ്ട് ചികിത്സാരംഗത്ത് പ്രാചീനർ
സുരക്ഷയുടെ ഈ പടവുകളെ വെച്ച് രോഗിയെ ചികിത്സിക്കാൻ പറ്റില്ലെങ്കിൽ രോഗിയെ അറിയുന്നവനിൽ നടത്തുന്ന ചികിത്സ കൊണ്ട് രോഗിയുടെ രോഗം മാറ്റാമോ എന്ന് അന്വേഷിച്ചിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് സ്വാമിജി അങ്ങനെ ഒരു. അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നത് എനിക്ക് സമ്മതമാവും. എന്നാ പറയൂ സ്വാമി, എന്നാ പിന്നെ മറന്നുപോയതായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ എൻ്റെ എനിക്ക് അങ്ങനെ അനുഭവം ഇല്ലെന്ന് തോന്നുന്നു. പയ്യന്നൂരിനടുത്ത് നല്ലേ വരുന്നത്? അതെ സ്വാമിജി. ഇവിടെ കൊടക്കാടെന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, മണ്ണാന്മാരെന്ന് പറഞ്ഞ കുറേ വൈദ്യന്മാരെ ഉണ്ട് സ്വാമിജി. കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ടെന്നല്ല, അറിയാം. അതിൽ ചിലർ പിന്നെ അവിടുത്തെ തീയ ഗൃഹങ്ങളിലും മറ്റും അവരുടെ കൊട്ടാരങ്ങളിൽ ധാരാളം താളിയോല ഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട് സ്വാമിജി. പൗർണമി ദിവസം മാത്രം എടുക്കുന്നു. കേട്ടിട്ടുണ്ട്? കേട്ടിട്ടുണ്ട് സ്വാമിജി. അക്കൂട്ടത്തിൽ ചില കുടുംബങ്ങളിൽ പശുവിൻ്റെ ദേഹത്ത് വ്രണം വന്ന് പഴുത്താൽ പുഴു നിറഞ്ഞു നിൽക്കുകയാണ്, ഞൊളയ്ക്കുകയാണ്. ഈ സമയത്ത് ഈ വീട്ടുകാരൻ അവിടെ ചെന്ന് ചികിത്സകനായ കാലി ചികിത്സകനായ ആളിനോട് എൻ്റെ വീട്ടിലെ പശുവിൻ്റെ പൃഷ്ഠഭാഗത്ത് വലത്തെ പിൻകാലിന് മുകളിൽ അല്ലെങ്കിൽ ഇടത്തെ പിൻകാലിന് താഴെ ഒക്കെ ഒരു വ്രണമുണ്ട്, അവിടെ പുഴുവാണെന്ന് പറഞ്ഞാൽ ഇയാൾ ചില ചെടികൾ കൊണ്ട് പശുവിൻ്റെ ചിത്രം ഭിത്തിയിൽ വരയ്ക്കും. എന്നിട്ട് ആ വ്രണമുള്ള ഭാഗത്തൊരു മരുന്നരച്ചു വെക്കും, ഭിത്തിയിലെ ചിത്രത്തിൽ പുഴുക്കൾ അവിടെ താഴെ വരും. ഭിത്തിയിൽ അല്ല, അവിടെ പശുവിൻ്റെ ദേഹത്തുള്ള പുഴു പശുവിൻ്റെ അടുത്ത് താഴെ വീഴും, വ്രണം കരിയാൻ തുടങ്ങും. എങ്ങനെ സംഭവിക്കുന്ന സമയം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, ഇത് കേട്ടിട്ടില്ല ഇങ്ങനെയുള്ളൊരു സ്റ്റോറി. സ്റ്റോറി അല്ല, സത്യമല്ലേ? സ്റ്റോറിയാണോ സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. പറയൂ സ്വാമിജി. ഇങ്ങനൊരു ആചാരമുള്ള ഗൃഹങ്ങളും ഇങ്ങനെ അവിടെ പോയി പറയുന്നവരും ഉണ്ട്. ഇവിടെ എ എൻ കൊടക്കാടെന്ന് പറഞ്ഞൊരു അധ്യാപകനുണ്ട്. ഉണ്ട് സ്വാമിജി. അദ്ദേഹം വൈദ്യനുമാണ്. അതെ അതെ. പൂരക്കളി അടുത്ത കാലത്ത് ഒരു പൂരക്കളി പണിക്കൻ ആയതുകൊണ്ട് പൂരക്കളിയെ പറ്റി ഒരു ഗ്രന്ഥവും എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്. പൂരക്കളി പണിക്കന്മാരും പൂരക്കളിയും, പൂരക്കളിയും പൂരക്കളി പണിക്കന്മാരും എന്നാണെന്ന് തോന്നുന്നു ഗ്രന്ഥത്തിൻ്റെ. അതെ സ്വാമിജി. വളരെ ശ്രദ്ധേയമായിട്ടുള്ള കൃതിയാണ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് സ്വാമിജി. അദ്ദേഹത്തിൻ്റെ അയൽവക്കത്താണ് ഈ സംഭവം നടന്നത്, ഈ ഇത് ചെയ്യുന്നയാൾ. അതല്ലേ. അപ്പം ഇനി കാണുമ്പോൾ ഒന്ന് ചുമ്മാ ചോദിക്കുക. ചോദിക്കാം സ്വാമിജി. പറ്റുമെങ്കിൽ നിങ്ങളുടെ ചാനല് പതുക്കെ അത്തരം ഒരു കാര്യം ശരിയാണോ എന്ന് ജനത്തെ അറിയിക്കാം. അന്വേഷിക്കാം സ്വാമിജി. കാരണം മുമ്പൊരിക്കലൊരു രോഗി ബ്രസ്റ്റിന് വല്ലാതെ വ്രണം വന്ന് പുഴുക്കളായപ്പോൾ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം ഇത് ചെയ്യുന്നയാൾ പറഞ്ഞൊരു മറുപടി എനിക്ക് ഓർമ്മയുണ്ട്. പറയൂ സ്വാമിജി. പശുവിൻ്റെ ചിത്രത്തിൽ വെച്ചാൽ അത് മാറും. മനുഷ്യൻ്റെ മനസ്സ് സദാ മാറിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ചിത്രത്തിൽ വെച്ച് മാറ്റാൻ പറ്റുമോ എന്ന് ശങ്കയുണ്ടെന്നാണ് മറുപടി. ഇതിൻ്റെയൊക്കെ അണ്ടർ കറണ്ടായിട്ട് പ്രവർത്തിക്കുന്ന എന്താണ് സ്വാമിജി? ന്യൂറോണുകളാണ്. ഒരു വൈദ്യൻ്റെ മസ്തിഷ്കത്തിലെ ന്യൂറോണുകളുടെ വിസ്തൃതി, നമ്മൾ നമ്മുടെ തലച്ചോറെടുത്തിട്ട് അതിൻ്റെ അകത്തെ ഓർമ്മകൾ, ഓർമ്മയുടെ ഏടുകളൊക്കെ ഇരിക്കുന്ന ഈ ന്യൂറോണുകളുടെ കണക്ഷൻ മുഴുവൻ ബാഹ്യമായി കുറേ വയറുകളും കുറേ സാധനങ്ങളും കൊണ്ട് ചിത്രീകരിക്കാൻ ഒരുങ്ങിയാൽ അത് 50,000 or 60,000 ഏക്കർ സ്ഥലം വേണ്ടി വരും ഒരാളുടെ അത് ചിത്രീകരിക്കാൻ. ഇത്രയും സങ്കീർണങ്ങളായ കണക്ഷനുകളെല്ലാം ഒരു ചിപ്പിലെന്ന പോലെ ഇത്രയും ചെറിയൊരു ഏരിയയ്ക്കകത്ത് ഒതുക്കി വെച്ച് കാണാനും കേൾക്കാനും സ്പർശിക്കാനും ചിന്തിക്കാനും വിചാരിക്കാനും അന്യൻ്റെ വികാരങ്ങളിൽ ദുഃഖിക്കാനും രമിക്കാനും ഒക്കെയുള്ള ഇടപാടുകളെല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്ന അത്ഭുതം അത്ഭുതമല്ലെന്നും ഏതൊരുത്തൻ വെള്ളത്തിന് മുകളിൽ നടന്നാലോ തീയിൽ ചവിട്ടിയാലോ ഒരു
പന്ത് വിഴുങ്ങിയിട്ട് ഛർദിച്ചാലോ, ഒരു പാമ്പിനെ വിഴുങ്ങിയിട്ട് പുറത്തേക്ക് വരുത്തിയാലോ, ഒരു വെള്ളി നാണയം ആകാശത്തു നിന്ന് എടുത്താലോ, ഒരു പിടി ഭസ്മം ആകാശത്ത് നിന്ന് കൊണ്ടുവന്നാലോ അത്ഭുതമാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയുടെ അറിവില്ലായ്മ ജ്ഞാനത്തിൻ്റെ വഴിയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അതിശയിക്കേണ്ടതാണ്. ഒരു താരതമ്യ പഠനത്തിൽ ഇപ്പൊ മാനവ ചേതനയെ പിടിച്ചിരുത്തുന്ന, ഞാന് ഒരു കാര്യം പറഞ്ഞപ്പോഴാ ഇങ്ങോട്ട് തിരിഞ്ഞു, ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഒരുവനിലുണ്ടാകുന്ന രോഗത്തിനും മറ്റൊരുവനിൽ ചികിത്സിച്ചാൽ പരിണാമം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴാ എങ്ങനെയെന്ന് ചോദിച്ചതും ഞാൻ പശുവിന്റെ ഉദാഹരണം പറഞ്ഞു. പെട്ടെന്ന് വിഷയം മാറിപ്പോകാതിരിക്കണം, ഓർമ്മിക്കാം സ്വാമിജി. പെട്ടെന്നൊന്ന് മറ്റൊന്ന് ഇതിനോട് ചേർത്തിട്ട് വരുന്നത്, ഈ നമ്മുടെ ഗ്രാമത്തിനകത്ത് ഈ പാമ്പുകടി വിഷചികിത്സകരുണ്ടല്ലോ, അപ്പോൾ അവർ ദൂരെ നിന്ന് പാമ്പ് കടിച്ച് വരുമ്പോൾ ഇന്ന പാമ്പാണെന്ന് തിരിച്ചറിയുന്നത്, എന്നിട്ട് അതിന് കറക്റ്റായിട്ടുള്ള മരുന്ന് ശേഖരിച്ച് വെക്കുന്നത് ഈ ഒരു ന്യൂറോണുകളുടെ പ്രവർത്തനം മൂലമാണ്. ആ തൊഴിൽ ചെയ്യുന്നവൻ ആ തൊഴിലിലുള്ള ഏകാഗ്രത പൂർണ്ണമായാൽ അവൻ്റെ ന്യൂറോണുകളിൽ സംഭവിക്കാൻ പോകുന്നതിൻ്റെ പ്രതീത്യ ജ്ഞാനമുണ്ടാവുകയും അതവൻ കരുതി വയ്ക്കുകയും ചെയ്യും. ന്യൂറോണുകളുടെ തലം വരെ പഠിച്ചിട്ടില്ലാത്ത കാലങ്ങളിലെ ആധുനിക വൈദ്യശാസ്ത്രവും ശാസ്ത്രവും പുച്ഛിച്ചത് പലതും അവർക്ക് നാളെ ചെയ്യേണ്ടി വരുമ്പോൾ അത് ശാസ്ത്രമാണെന്ന് ജനത്തോട് പറയേണ്ടി വന്നാൽ ഛർദിച്ചത് വിഴുങ്ങിയതുപോലാവും. മാനവ മസ്തിഷ്കത്തിൻ്റെ വിഭൂതികളെ മുഴുവൻ കണ്ടുകഴിഞ്ഞ് വേണമായിരുന്നു നിഷേധക്കുറിപ്പുകൾ രേഖപ്പെടുത്താൻ. സ്വീകരിക്കാതിരിക്കാം, സ്വീകരിക്കാം, നിഷേധിക്കുന്നത് ആലോചിച്ചു വേണം. ആലോചിച്ചല്ല നിഷേധിക്കുന്നതെങ്കിൽ നാളെ നിഷേധിയെ നിഷേധിക്കുന്ന ഒരു ജനിതക പരിണാമം സംഭവിക്കുകയും നിഷേധിയെ നിഷേധിയുടെ അന്തരംഗം തന്നെ നാളെ നിഷേധിച്ചാൽ അവൻ്റെ സമൂലമായ നാശത്തിനാണ് ഗതിയാക്കുന്നതെന്ന് ഓർമ്മിക്കേണ്ടതുമായിരുന്നു. ഇവിടെയാണ് ഇന്ന് നാം നിൽക്കുന്നത്. ഇത് നിർണായകമാണ്. ഒരു നിഷേധക്കുറിപ്പ് രേഖപ്പെടുത്തുന്നതിന് മുമ്പ്, നിഷേധം സജീവമാകുന്നതിന് മുമ്പ് നിഷേധി ആലോചിക്കേണ്ടത് അതിൻ്റെ സാധ്യത മാനവ സങ്കല്പങ്ങളുടെ ശാസ്ത്ര മാതൃകകളെ മുഴുവൻ വെച്ച് പഠിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്നാണ്. പഠിച്ചുത്തരം കിട്ടിയില്ലെങ്കിൽ നിഷേധിക്കാൻ വരട്ടെ, സ്വീകരിക്കാതിരിക്കാമെന്ന് വിചാരിക്കുന്നതാണ് ഉചിതം. അതാണ് ശാസ്ത്ര മാതൃക. അതിനു പകരം സർവനിഷേധത്തിൻ്റെ രേഖാചിത്രത്തിലൂടെ പ്രശസ്തിയെ ആഗ്രഹിച്ച്, സാഹസികതയെ ആഗ്രഹിച്ച് അറിവില്ലാതെ പുളയ്ക്കുമ്പോൾ, വിനയം ശീലമാകാതിരിക്കുമ്പോൾ അത് ലോകത്തിനും തനിക്കും വരുത്തി വയ്ക്കുന്ന നഷ്ടം ചെറുതൊന്നുമല്ല. അതിലുപരി അതുളവാക്കുന്ന ഒരാതുര സംസ്കൃതി വളരെ വലുതുമാണ്. അതുകൊണ്ടാണ് നാം സുരക്ഷയെ ഏറ്റവും വലിയ മാതൃകയായി സ്വീകരിക്കേണ്ടത്. ഇപ്പൊ ന്യൂറോണുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ന്യൂറോണുകൾക്ക് അന്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുവാൻ വരെ ഭാവാത്മക തലമുണ്ടോ? കാല് മുറിച്ച് കളഞ്ഞ കാലിൻ്റെ വേദന നാം അനുഭവിക്കുമെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരുത്തൻ്റെ കാലിലെ വേദന നമ്മളിൽ ഉണ്ടായിട്ട് ചികിത്സിച്ചാൽ ഭേദമാവില്ല? അത്രയും വളർച്ച നമുക്ക് വന്നില്ല എങ്കിൽ വളരാൻ ഒരുങ്ങുകയാണ് സമാജം ചെയ്യേണ്ടത്. ഈ ഒരു പരിണാമത്തിൻ്റെ, ഈ ഒരു വിപതി ധൈര്യത്തിൻ്റെ, ആപത് സമയത്തുണ്ടാകുന്ന ഉൽക്കടമായ ധൈര്യത്തിൻ്റെ ഒരു ഭാഷയും വ്യാകരണവും
സുരക്ഷയിലൂന്നി രൂപപ്പെടുത്തുവാൻ എന്നാണിനി ഈ വികസിച്ച മനുഷ്യന് കഴിയുക? വികസിക്കാത്ത ഇന്നലെയുടെ മനുഷ്യന് ഇതിന് കഴിഞ്ഞിരുന്നു എന്നുകൂടി അറിയുമ്പോൾ നമുക്ക് നമ്മെ ഓർത്ത് ലജ്ജിക്കാതിരിക്കാൻ തരവില്ല. സ്വാമിജി, ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു സ്വാമിജിയുടെ വാക്കുകൾ ഓരോന്നും എൻ്റെ പൂർവ്വസ്മൃതികളെ വല്ലാതെ ഉണർത്തുന്നു. എനിക്ക് തോന്നിയ വേറൊരു ഒരു ഇമേജ്, ഈ ദൂരെയുള്ള മകൻ ഇതേപോലെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടു പോയോ എന്ന് വിചാരിച്ചിട്ട് വളരെ അകലെയുള്ള അമ്മ അവരുടെ ഭക്തിപൂർവ്വം എന്തെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അവരെ ടെൻഷൻ അടിക്കുകയോ ചെയ്യുന്നത് ഈ പറയുന്ന ന്യൂറോണുകളുടെ തീർച്ചയായും സുരക്ഷയെ കരുതിയുള്ള 1000 മൈൽ അകലെ ഒരന്തർവാഹിനിക്കുള്ളിൽ തൻ്റെ മകൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൗമ അന്തരീക്ഷത്തിന് മുകളിലല്ല, വെള്ളത്തിനടിയിൽ ഒരന്തർവാഹിനിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു മൊബൈൽ ഫോണും ഇല്ലാതെ ഒരു ടെലക്സ് മെസ്സേജും കൂടാതെ 1000 മൈൽ അകലെ വീട്ടിൽ കഞ്ഞിവെച്ചുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്ക് തൻ്റെ കൈവിരലൊന്ന് പൊള്ളുമ്പോൾ പതിവില്ലാതെ തൻ്റെ കയ്യിലേക്ക് ഒരു തുള്ളി തിളച്ച വെള്ളം വീണതോ ഒരഗ്നി മുട്ടിയതോ വെച്ചുകൊണ്ട് ബ്രെയിനിൽ ഇതുമായി രേഖപ്പെടുത്തിയ മസ്തിഷ്കത്തിൻ്റെ കോർണറിൽ ഒരിടത്ത് അഗ്നിയെയും പുത്രനെയും എല്ലാം രേഖപ്പെടുത്തിയിടത്ത് അഗ്നിയുടെ ആ ശേഷി പൊള്ളിക്കുവാനുള്ള ആഗ്നേയ ഗുണം തൊട്ടടുത്തേക്ക് വന്ന് തൻ്റെ വിരൽത്തുമ്പിൽ പൊള്ളുമ്പോൾ മകന് പൊള്ളലേറ്റുവോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ അടുത്ത നിമിഷം അവിടുന്ന് ഒരു സന്ദേശമാണ് വരുന്നതെങ്കിൽ ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ അത്രയുമൊക്കെ പ്രവർത്തന ശേഷി ഉള്ള ന്യൂറോണുകളെ സുരക്ഷിതമാക്കി നിർത്തി അതിസാഹസികതയുടെയും പേരെടുക്കുവാൻ ഉള്ളതിൻ്റെയും പ്രവണതയെ മാറ്റിവെച്ച് ചിന്തനീയമായൊരു പദ്ധതിയിലൂടെ കൊണ്ടുപോയി അതിൻ്റെ സഹജങ്ങളായ ഭാവങ്ങളെ വളർത്തിയെടുത്ത് മനുഷ്യോപകാരത്തിനും തൻ്റെ ശാന്തിക്കും ലോകശാന്തിക്കും ലോകാരോഗ്യത്തിനും ഉപയോഗിക്കേണ്ടതിനു പകരം വിഷയവിലക്ഷണങ്ങളായ തലങ്ങളിലൂടെ കാമനകളെ വളർത്തിക്കൊണ്ടുപോയി നശിപ്പിക്കുവാനൊരുങ്ങുന്ന ആധുനികതയുടെ ദുഃഖചിത്രം സങ്കീർണമാണ്.